നമസ്കാരം. ഇന്ന് 2021 നവംബർ 15 തിങ്കളാഴ്ച. ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലെ ആഭ്യന്തരമന്ത്രിമാർ ബഹ്റിനിൽ യോഗം ചേർന്നു. ജി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ നൈഫ് ബിൻ ഫല മുബാറക് അൽ ഹജറഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ മേഖലയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള വിവിധ നടപടികൾ അവലോകനം ചെയ്തു. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിന് തടയിടാനും സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനുമുള്ള സംയുക്ത നടപടി വേണമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഭീകരരുടെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ തുടങ്ങി മേഖലയിലെ ഏറ്റവും പുതിയ സുരക്ഷാ സംഭവ വികാസങ്ങളും വെല്ലുവിളികളും നേട്ടങ്ങളും വിലയിരുത്താൻ സമ്മേളനം ഉപകരിച്ചുവെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബഹ്റിൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പറഞ്ഞു. സൗദി അറേബ്യയ്ക്ക് നേരെ തുടർച്ചയായി നടക്കുന്ന ഭീകരാക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. രാജ്യത്തിന്റെ നീതി നിർവഹണ സംവിധാനം മെച്ചപ്പെടുത്താനും മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്താനും ബഹ്റിൻ സ്വീകരിച്ച നടപടികളും അദ്ദേഹം യോഗത്തിൽ വിശദീകരിച്ചു. കോവിഡ് അപ്ഡേറ്റ്സ് ബ്രോട്ട് ടു യു ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റൈൻ. ഇന്നലെ 9 വിദേശികൾ ഉൾപ്പെടെ 22 പേരിലാണ് ബഹ്റൈനിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 6 സമ്പർക്കത്തിലൂടെയും 7 യാത്രാ സംബന്ധമായുമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ ഗുരുതരാവസ്ഥയിലുള്ള 3 പേർ ഉൾപ്പെടെ ആകെ രോഗികളുടെ എണ്ണം 240. ഇന്നലെ 15,908 പേരിലാണ് പരിശോധനകൾ നടത്തിയത്. 0.14% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നിലവിൽ 1,393 പേരാണ് ബഹ്റൈനിൽ കോവിഡ് കാരണം മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ 27 പേർ കൂടി രോഗമുക്തി നേടിയതോടെ ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 275,590. ഇതുവരെയായി 11,83,775 പേർ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതിൽ 11,48,496 പേർ രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണ്. ഇതുവരെയായി 495,262 പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മുതൽ കോവിഡ് റാൻഡം പരിശോധനകൾ നടക്കുന്നത് ഹോറയിലെ ഗോസി കോംപ്ലക്സ്, നുവൈദറാത്തിലെ പ്രൈം മാർക്കറ്റ്, സാറിലെ ആട്രിയം മാൾ, അൽഹാല സ്പോർട്സ് ക്ലബ് എന്നിവിടങ്ങളിലാണ്. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. Get a degree from your home at Gen Online, offering UGC recognized online degree programs, live online classes on weekends, global faculty, online proctored exams, dedicated program managers, 2000 plus hiring partners, 60 plus specializations in MCOM, MBA, MCA, MA, BCOM, BBA. Admissions open now. Enroll now at online.genuniversity.ac.in. കോവിഡ് കാരണം മരണമടഞ്ഞവർക്കുള്ള ധനസഹായം പ്രവാസി കുടുംബങ്ങൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകി. ഇത് സംബന്ധിച്ച കോടതി ഉത്തരവനുസരിച്ച് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളാണ് 50,000 രൂപ വീതം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകേണ്ടത്. അതേസമയം കേരളത്തിൽ ധനസഹായത്തിനായി അപേക്ഷ നൽകിയ പ്രവാസി കുടുംബങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് നിവേദനം നൽകിയതെന്ന് പ്രവാസി ലീഗൽ സെൽ ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റിൻ ലാൽ കേസ് കേരളപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച എന്റെ നാട് എന്റെ കേരളം എന്ന വിഷയത്തിൽ നടത്തിയ ഓൺലൈൻ പ്രസംഗ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. 25 മത്സരാർത്ഥികൾ പങ്കെടുത്തതിൽ സുധാ സുനിൽ 1 ദേവിക രാജ് 2 ബ്ലസി ജോർജ് 3 നേടി. ആലിയ അജയ്കുമാർ പ്രോത്സാഹന സമ്മാനത്തിന് അർഹയായി. വിജയികൾക്ക് അടുത്ത ആഴ്ച നടക്കുന്ന ലാൽ കെഎസിന്റെ സ്നേഹസംഗമം പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ലാൽ കെഎസ് കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ, പ്രസിഡന്റ് ഫൈസൽ എഫ് എം, സെക്രട്ടറി ഷൈജു കാമ്പ്രത് എന്നിവർ അറിയിച്ചു. മലർവാടി മഴവില്ല് മെഗാ ചിത്രരചന മത്സരത്തിന്റെ മൊഹറക് ഏരിയാതല രജിസ്ട്രേഷന് തുടക്കമായി. December 17 സംഘടിപ്പിക്കുന്ന മെഗാ ചിത്രരചന മത്സരത്തിന്റെ മൊഹറക് ഏരിയാതല ഉദ്ഘാടനം ദിയ പ്രമോദും ദിശ പ്രമോദും ചേർന്നാണ് നടത്തിയത്. മലർവാടി മൊഹറക് ഏരിയ കോർഡിനേറ്റർ സമീറ നൌഷാദ്, മലർവാടി മൊഹറക് പ്രോഗ്രാം കൺവീനർ ഫാത്തിമ വസീം, ദിവ്യ പ്രമോദ് എന്നിവർ പങ്കെടുത്തു. രജിസ്ട്രേഷനും മറ്റന്വേഷണങ്ങൾക്കും 3566570 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. 2 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും 1 ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയ ആദ്യലക്ഷ്മി സുഭാഷിനെ ശിശുദിനത്തിൽ ഇന്ത്യൻ സോഷ്യൽ ഫോറം ആദരിച്ചു. രാജ്യങ്ങളുടെ ഔദ്യോഗിക പതാകകൾ വേഗം തിരിച്ചറിയുന്നു എന്നതാണ് ഈ 4 വയസ്സുകാരിയെ റെക്കോർഡുകൾക്ക് അർഹയാക്കിയത്.
20 സെക്കൻഡിനുള്ളിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക പതാകകൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തൃശൂർ സ്വദേശിയായ സുഭാഷ് യുപീഷ സുഭാഷ് ദമ്പതികളുടെ മകളായ ഈ കൊച്ചുമിടുക്കി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. ഹിദ്ദിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സോഷ്യൽ ഫോറം കേരള ഘടകം പ്രസിഡന്റ് സൈഫ് അഴീക്കോട് ആദ്യലക്ഷ്മിക്ക് മെമെൻഡോ കൈമാറി. ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി, സെക്രട്ടറി അസീർ പാപ്പിനിശ്ശേരി, റംഷി വയനാട് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ നടത്തുന്ന 12th പ്രവാസി സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി കലാലയം സാംസ്കാരിക വേദി ബഹ്റിനിലെ പ്രവാസി മലയാളികളിലെ യുവ എഴുത്തുകാർക്കായി 2nd കലാലയം പുരസ്കാരം നൽകുന്നു. കഥ, കവിത എന്നീ വിഭാഗങ്ങളിൽ നിന്നും ഓരോരുത്തരെയാണ് കലാലയ പുരസ്കാരം 2021 തിരഞ്ഞെടുക്കുന്നത്. മുമ്പ് പ്രസിദ്ധീകരിക്കാത്ത മൗലിക രചനകളാണ് പുരസ്കാരത്തിനായി സമർപ്പിക്കേണ്ടത്. ഒരാളിൽ നിന്ന് ഒരു സൃഷ്ടി മാത്രമേ സ്വീകരിക്കൂവെന്നും കവിത 40 വരികളിലും കഥ 400 വാക്കുകളിലും കവിയരുതെന്നും ഭാരവാഹികൾ അറിയിച്ചു. സൃഷ്ടികൾ കലാലയം BH@gmail.com എന്ന വിലാസത്തിൽ നവംബർ 25 അയക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 3881413 അല്ലെങ്കിൽ 3213595 എന്നീ നമ്പറുകളാണ് ബന്ധപ്പെടേണ്ടത്. ബഹ്റിലെ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അദലിയയിലുള്ള ലേബർ ക്യാമ്പിൽ വെച്ച് ദീപാവലി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. 60 തൊഴിലാളികളുണ്ടായിരുന്ന ക്യാമ്പിൽ ഭക്ഷണ വിതരണവും വിവിധ പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു.